ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചായയും പരിപ്പുവടയും. അപ്പോൾ ചായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് 200 ഗ്രാം പരിപ്പ്, വടയുടെ പരിപ്പാണ്, 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെള്ളം തോരാനായിട്ട് കണ്ണുള്ള പാത്രത്തിൽ വയ്ക്കുക. ഇത് കുറച്ച് മാറ്റിയ ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം, ഒരുപാട് അരയരുത്. എന്നാൽ പകുതിയിൽ കൂടുതൽ ഭാഗം നല്ലതുപോലെ അരഞ്ഞു വരണം. അതിലേക്ക് വലിയൊരു സവാള, 4-5 പച്ചമുളക്, വലിയ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത്. വലിയൊരു സവാള, 4-5 പച്ചമുളക്, വലിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട്, പിന്നെ വെളുത്തുള്ളിയും വേണം, അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ പരിപ്പുവട തയ്യാറാക്കുന്നത് ശരിക്കും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ അമ്മയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്, ശബ്ദം മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെൻ്റെ അമ്മയുടെ പ്രത്യേക റെസിപ്പിയാണ് പരിപ്പുവട, ചായയുടെ കൂടെയുള്ള ഈ പരിപ്പുവട. അപ്പോൾ നമ്മളിതെല്ലാം അടിച്ചതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കായപ്പൊടി, ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടി അതിൽ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൊടി വർഗ്ഗങ്ങളിട്ടത് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയുമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറി, പച്ചക്കറിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ച് സവാളയും, ഒരു വലിയ സവാളയും, എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കി ഇരുമ്പ് ചട്ടിയിൽ പകുതി എണ്ണ ഒഴിച്ച് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് പരിപ്പ് 4 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. അതാണ് നമുക്കിത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. നല്ലതുപോലെ കുതിർന്നതിന് ശേഷം കുറച്ച് പരിപ്പ് അടിക്കാതെ മാറ്റി വെച്ചിരിക്കണം. മുഴുവൻ പരിപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വേണം ഇത് കൂട്ട് തയ്യാറാക്കാനായിട്ട്. വടയുടെ കൂട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് അടിക്കാതെ പരിപ്പ് മാറ്റി വെച്ചേക്കണം. മിക്സിയിൽ അടിക്കാതെ കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.